നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരുപാട് കാരണം ഒരുപാട് ഇവിടെ ഇരിക്കണ്ടല്ലോ. ബുലൂഗുൽ മറാം നിങ്ങളും പഠിച്ച ഹദീസാണ്. ഏതെങ്കിലും പഴയകാല മുജാഹിദ് പണ്ഡിതൻ കൊച്ചൻ പൊച്ചൻ ചീരാപ്പ് എന്ന് പറഞ്ഞ ഹദീസിനെ കളിയാക്കിയതോ? ഇയാൾ കളിയാക്ക, ഇയാൾക്ക് പഠിപ്പിക്കുന്ന നവവി പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും ഇന്റെ അല്ലട്ടോ. ഫത്വയിൽ പാലിലും ശറഹുസീം ഉണ്ട്, ഒരു വാലുണ്ടാവും. അപ്പുറം അപ്പുറം വിട്ടൊരു വാലുമ പിടിച്ച് തൂങ്ങാണ് ഇയാളെ സ്വഭാവം. യഥാർത്ഥത്തിൽ ഈ ഹദീത്ത് ബുഖാരിയും മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ്. ബുഖാരിയിൽ 3295 ഹദീസായി, ബദുൽ ഖൽഖ് എന്ന അധ്യായത്തിലും മുസ്ലിം കിതാബ് തഹാറത്തിൽ 238 ഹദീസായും ഉദ്ധരിച്ചതാണ്. അത് വ്യാഖ്യാനിക്കുന്നിടത്ത് നബവി ഖാളി ഇയാൾ എന്ന ഒരു പണ്ഡിതന്റെ അഭിപ്രായം എടുത്തു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വല്ലാഹു അലം കണ്ട് മുപ്പുര ഒഴിവാക്കുക. ആദ്യം കുറേ നടത്തുന്ന ഇയാൾ പറഞ്ഞ ഈ ഒരു വാലുണ്ട്, ആ വാലിന് മുമ്പ് ആദ്യം പറഞ്ഞ എന്താന്ന് കേട്ടോളി. ഖാലൽ ഖാളി ഇയാൾ റഹിമഹുല്ലാ ഒരുപാട് സഹാബിമാരെ കബറടക്കിയിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചത് ഖബർ ഒരാളുടെ മറമാടപ്പെട്ടിട്ടുള്ള സ്ഥലം, ആ സ്ഥലം ഭൂമിയിൽ നിന്ന് ഒരു ചാണാണ് ഉയർത്തപ്പെടേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സഹാബിമാരവിടുത്തെ ഭൗതിക ശരീരം, അതാ ശറഫാക്കപ്പെട്ട ശരീരം കബറടക്കം കഴിഞ്ഞപ്പോ അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല, അവിടെ ഉയർത്തി ഉണ്ടാക്കിയിട്ടില്ല, അവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ല, അവിടെ പട്ടു വിരിച്ചിട്ടില്ല. ആ ഖബർ കണ്ട സഹാബിമാര് പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് ഒരു ഖബർ, ഒരു ശിബുർ, ഒരു ചാണ് മാത്രം ഉയർത്തപ്പെട്ടതായിട്ടാണ് കണ്ടത്. ആണ് ഖബറിന്റെ പഴമ. ആ പഴമയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മുജാഹിദികളുടെ പേരിൽ ഇതാ പുത്തൻവാദികൾ, നിങ്ങൾ പുത്തൻവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. ആ രംഗത്ത് നവീകരണം ഉണ്ടാക്കിയത് നിങ്ങളാണ്. നിങ്ങളാണ് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ തുടങ്ങിയത്. നിങ്ങൾക്ക് ഷിയാക്കളുടെ കൂട്ടുണ്ട്. നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളുടെ അവിശുദ്ധ മുന്നണിയില്ലേ? ഷിഇ, ഖുറാഫി, ഖുബൂരി, ഇഖ്വാനി, ആ അവിശുദ്ധമായ മുന്നണിയാണെന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ കാണുന്നത്. ആ നിലക്കല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തുന്ന നവീകരണം അതാരാ തുടങ്ങിവെച്ചത്? ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ? മാത്രമല്ല, ഖബർ സന്ദർശനം എന്തിനാ ഇസ്ലാം നിശ്ചയിച്ചത്? ഖബർ സന്ദർശനം എന്തിനാ ഇസ്ലാം നിശ്ചയിച്ചത്? ഒരു ഖബർ കാണുമ്പോ നമ്മുടെ മനസ്സിൽ പേടിയുണ്ടാകണം. എനിക്കും മരിക്കണ്ടേ, ഞാനും ഇതുപോലെ കിടക്കേണ്ടവരല്ലേ, ഞാനും മരണപ്പെട്ടു പോകേണ്ടവരല്ലേ, ഞാനും ഖബറിൽ ചോദ്യത്തെ അംഗീകരിക്കേണ്ടവരല്ലേ, എനിക്കൊന്ന് നന്നാവണ്ടേ, ഞാനൊന്ന് നല്ലവനാകണ്ടേ എന്ന ചിന്തയുണ്ടാക്കണം. ആ നിലക്ക് മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ, പരലോക ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ, ഹിസാബിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ, സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, നരകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, ഖബർ ശിക്ഷയെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, അങ്ങനെയൊക്കെ ചിന്തയുണ്ടായി ഒന്ന് നന്നാവാൻ വേണ്ടിയല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് നിശ്ചയിച്ചത്? ആ ഒരാവശ്യത്തിൽ നമുക്ക് ആരുടെ ഖബറും സന്ദർശിക്കാമല്ലോ. ഖബറുകൾ സന്ദർശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നതാണ്. പിന്നീട് അവിടുന്ന് സന്ദർശിച്ചോളാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾക്ക് മരണചിന്തയുണ്ടാകാൻ, നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ. എന്നാൽ ഇന്നത്തെ സിയാറത്ത് എന്തിനാണ്? ഇന്നത്തെ സിയാറത്ത് എന്തിനാണ്? ഇന്ന് സിയാറത്തിന് പോകുമ്പോൾ നയനാനന്തരകരമായ കാഴ്ച വേണം പോലും. ആകർഷിക്കാൻ വേണ്ട ഒലപ്പീപ്പി മുതൽ ചക്കരക്കാപ്പി മുതൽ അതേപോലെ തന്നെ ബിരിയാണി വരെ വെച്ച് വിളമ്പുന്ന പകൽ വേണം. ആകർഷിക്കാൻ വേണ്ടി ആനകൾ വേണം, അതേപോലെ തന്നെ അമ്പാരി വേണം, മുത്തുക്കുട വേണം, അതേപോലെ തന്നെ ആ നിലക്കുള്ള പല രൂപത്തിലുള്ള സത്യക്കുടകളും, അങ്ങനെ ശീരണിക്കൊട്ടയും, അങ്ങനെ പല രൂപത്തിൽ കിലുക്കി കൊത്തും അരമയിലൊട്ടകവും ഒക്കെ വേണം. ഏയ്, മരണത്തെ ഓർക്കാനാ, മരണത്തെ ഓർക്കാനാണ് ഈ ആകർഷകം. പിന്നെയോ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ടുന്നെന്താ, ഇപ്പോഴത്തെ ഉറൂസിനും ചന്ദനക്കുടത്തിനും ഒക്കെ പോയാൽ മരണ ചില പെട്ടെന്ന് വരുന്നുണ്ട്. അത് ഖബർ കണ്ടിട്ടല്ല, അത് ഖബർ കണ്ടിട്ടല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ചേറ്റുവയിലെ ഫക്കീർ ബാപ്പാന്റെ ദാറത്തിലെ ഉറൂസിന് പോയവർക്കൊക്കെ, ആ രംഗം കണ്ടവർക്കൊക്കെ മരണ ചിന്തയുണ്ടായില്ലേ, പരലോകബോധമുണ്ടായില്ലേ? പക്ഷെ ആ ഖബർ കണ്ടിട്ടല്ല. ആനയുടെ മതം പൊട്ടല് കണ്ടിട്ട്, ആനയുടെ വളയാട്ടം കണ്ടിട്ട്, ആനയുടേതായ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോ എല്ലാവരും ഇപ്പൊ അവിടുന്ന് ഫോണിൽ വിളിച്ചു പറയാൻ തുടങ്ങി. സിയാറത്തിന് വന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി, മരണചിന്ത ശരിക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടെ കൂടിയ ആന വരണ്ടിട്ട് ഒരു സാധുവിനെ കുത്തിക്കൊല്ലുന്നത് കണ്ടിട്ട് മരണസ്മരണ ഉണ്ടാകാനല്ല പഠിപ്പിച്ചത്.
അവിടെ അപകടത്തിൽപ്പെട്ട് തിക്കുന്തിരക്കും കൂടിയിട്ട് കുറെ പെണ്ണുങ്ങൾ എല്ലാ വസ്ത്രവും അഴിച്ച് അതേപോലെ തന്നെ വസ്ത്രം പോലും ശ്രദ്ധിക്കാതെ ഓടിപ്പാഞ്ഞിരുന്ന രംഗം കണ്ടിട്ട് മഹ്ശറയിലെ ഓട്ടത്തെ പറ്റി ഓർക്കാനല്ലല്ലോ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ഖബറ് കാണുമ്പോ അതിൽ മറവട്ട മനുഷ്യനെ നിനക്ക് ഓർമ്മ വരില്ലേ, അയാളുടെ ജീവിതത്തെ കുറിച്ച് ഓർമ്മ വരില്ലേ, എനിക്കും കിടക്കണേ എന്ന ചിന്ത വരില്ലേ? അതല്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇവരോ ഇവര് ഏറ്റവും നല്ല മരണചിന്ത ഉണ്ടാകേണ്ട നേരം നോക്കിയിട്ട് നല്ല സന്തോഷത്തിന്റെ കാര്യങ്ങളാ, ബാൻഡ് മുട്ടുന്നു, ഇപ്പിളി ഓടുന്നു, കുഴലൂടുന്നു, അതേപോലെ തന്നെ ആനയെ കൊണ്ടുവരുന്നു, അമ്പാരിയുണ്ട്, എഞ്ചാമരമുണ്ട്, സത്യക്കുടയുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ചട്ടിക്കളി മുതൽ ഓലപ്പീറ്റി മുതൽ അതേപോലെ തന്നെ പല ജാതി കാര്യങ്ങളുമുണ്ട്. കരിമരുന്ന് പൊട്ടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാരെ, ദാരുണമായ സംഭവമല്ലേ കോഴിക്കോട് മിഠായി തെരുവിൽ നടന്നത്? പടക്കം പൊട്ടിത്തെറിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായില്ലേ? നാശനഷ്ടം പറ്റിയത് ഏത് ജാതിക്കാരനാണെങ്കിലും ഒരേപോലെയല്ലേ? അവിടെ ഹിന്ദു എന്ന വ്യത്യാസമുണ്ടോ? ക്രിസ്ത്യാനി എന്ന വിശ്വാസ വ്യത്യാസമുണ്ടോ? മുസ്ലിം എന്ന വ്യത്യാസമുണ്ടോ? ഏതൊരു മനുഷ്യൻ ആപത്ത് ബാധിക്കുന്നത് നമുക്ക് സങ്കടമല്ലേ? അത് ഹിന്ദുവിന്റെ ജീവനാണെങ്കിലും ക്രിസ്ത്യാനിയുടെ ജീവനാണെങ്കിലും ഹിന്ദുവിന്റെ കടയാണെങ്കിലും മുസ്ലിമിന്റെ കടയാണെങ്കിലും ആരുടെ കടയാണെങ്കിലും പൊട്ടിത്തെറിച്ചിഷ്ടപ്പെട്ട് ആകെ കൂടി തകർന്നടിഞ്ഞു പോകുന്നത് സഹിക്കാനാകുമോ? മനുഷ്യത്വമുള്ളവർക്ക് അതിന് സാധിക്കുമോ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പടക്കങ്ങളൊക്കെ നിരോധിക്കണമെന്ന് എത്ര കാലമായി ഇസ്ലാഹി പ്രസ്ഥാനം പറയാൻ തുടങ്ങിയിട്ട്. അത് അമ്പലത്തിന്റെ വേലയുടെ അവസരത്തിലാണെങ്കിലും ക്ഷേത്രത്തിലെ പൂരത്തിന്റെ അവസരത്തിലാണെങ്കിലും ക്രൈസ്തവ പള്ളികളിലെ ആരെ പള്ളിപ്പെരുന്നാളുകളുടെ ഘട്ടത്തിലാണെങ്കിലും മാപ്പിളമാരുടെ ദർഗകളിലെ ആ നിലക്കുള്ള പൂരങ്ങൾക്കാണെങ്കിലും അത് പാടില്ല, ഇസ്ലാമില്ലതുള്ളതല്ല. അപ്പോഴോ നമ്മുടെ ശൈഖുന ഫത്വ കൊടുത്തത് കേട്ടില്ലേ നിങ്ങൾ? കരിമരുന്ന് പൊട്ടിക്കൽ വാജിബാണ് പോലും. ഹിജറ 608 മൻസൂർ രാജാവിന്റെ കാലത്താണ് സുപ്രസിദ്ധമായ ഈ കുപ്പ നിർമ്മിക്കപ്പെട്ടത്. കണ്ടോ, നാസിർ ഹസൻ ബിൻ മുഹമ്മദ് രാജാവിന്റെ കാലത്ത് ഇത് പുതുക്കിപ്പണിതു. ഹിജറ 608 തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്, സുന്നത്ത് മാസിക 2007 മാർച്ചിലാണ്. ഇതുമ്പ് സിറാജിന് വന്നതാണ്. പക്ഷെ സാധാരണക്കാർ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താ അറിയോ? റസൂലിന്റെ കാലത്ത് തന്നെ ഇത് ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടോ, മരണാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്ന് പറഞ്ഞിട്ട് അൽമക്കർ പ്രസിദ്ധീകരണം. ഇത് നമ്മളെ അഷറഫ് സഖാഫി കടവത്തൂർ, ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്തുള്ള സഖാഫിയാ, ഞാൻ കരുന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ച കുമ്പയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ താബിഊകൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യുത അതിന് കേടുവന്നപ്പോൾ സഹാബികളും താബികളും ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ റിപ്പയർ ചെയ്യുകയും പുതുക്കി പണിയുകയുമാണ് ചെയ്തിരുന്നത്. അപ്പൊ സഹാബികളെ കാലത്തും താബികളെ കാലത്തൊക്കെ പച്ചക്കുമ്പ് ഉണ്ട് നല്ലത് ചോദിച്ചാ മനസ്സിലാകുക. ഇപ്പൊ 2007 മാർച്ചിൽ പോലും എഴുതിയത് എന്താ? 608 ഉണ്ടായത്. സഹാബികളെ കാലേതാ? ഹിജറ 110 അവസാനത്തെ സഹാബി മരിച്ചു. 100 കൊല്ലം കൂടി കഴിഞ്ഞ് താബികളും മരിച്ചു. പിന്നെയും 400 കൊല്ലം കഴിഞ്ഞിട്ടാ ഈ കുപ്പുണ്ടാക്കുന്നത്. എന്നിട്ട് ഈ സഖാഫി തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താ? റസൂലുള്ളാഹിന്റെ കാലം തന്നെ ഉണ്ട്. പേരോട് തന്നെ പ്രസംഗിക്കുന്നുണ്ട്. യാമൻ തഫജ്ജറത്തിൽ അർ അൻഹാറു നാബിയാതൻ മിൻ ഇസ്മഅൈഹി ഫറഉ വൽ ജൈസദല്ലദബി എന്ന ബൈതദാ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് പച്ചക്കുപ്പ് എങ്ങനെ കാണിക്കും? മദീനത്തെ പള്ളിയിലെ മറ്റേ എഴുതി വെച്ചൊന്നും കാണിക്കൂല. അതെന്നാ എഴുതി വെച്ചത്? അതും പഠിച്ചു വെച്ചോ. പാറഞ്ഞൂർ പി പി മൈദീൻ കുട്ടി മുസ്യാർ എന്ന എ പി ഗ്രൂപ്പിന്റെ നേതാവ് പറയാണ്, ഹിജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് മുകളിലുള്ള ബൈത്ത് ഹിജറ 1191 സുൽത്താൻ അബ്ദുൽ അമീദ് ഖാൻ ബിൻ സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു എന്ന് 1191. ഇതിപ്പോ എത്ര? 1427. അപ്പൊ എത്ര കൊല്ലായി? വെറും 300 കൊല്ലത്തെ ആയുസ്സുള്ളൂ. 191 പേരാണ്ട് 200 തന്നെ ആയി. അപ്പൊ 200 ചില്ലാലും കൊല്ലത്തെ ആയുസേ ആ ഡേറ്റ് എഴുതിയു. പേരോട് പ്രസംഗിക്കുന്നിട്ട് റസൂലുള്ളാഹിന്റെ സഹാബികളെ ചെയ്തിച്ച മാതിരിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അവിടെ പലരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ പല ഖുറാഫികളും അതിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് പലതും കൂടെ വരുത്തിയിട്ടുണ്ട്. അതൊന്നും മതത്തിൽ തെളിവല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
നേരത്തെ ഞങ്ങളെ കുറിച്ച് മഖബറ കവർച്ച ചെയ്യുന്നവരാണെന്നാ പറഞ്ഞത്. എന്നങ്ങൾ കേട്ടോളി മഖബറ കവർച്ച ചെയ്താലാണ് മടവൂർ മക്കാമിലെ ഗുണ്ടാവിളയാട്ടം അപലപനീയം SKSSF കോഴിക്കോട്. കേരളത്തിൽ സർവരാലും അംഗീകരിക്കുന്ന മക്കബറകളിലുണ്ടായ മടവൂർ CM മക്കാമിൽ ആക്രമണങ്ങൾക്കും കൊള്ളക്കും നേതൃത്വം നൽകിയ വിഘടിത സുന്നി പ്രവർത്തകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടു. ചന്ദ്രിക പത്രം 2006 February 9 കണ്ടോ ആരാണിത്, ആരാ അവർ ചെയ്യുന്നത്, ഇതുവരെ പാരമ്പര്യ. എന്നിട്ട് ഞങ്ങളെ പേരിൽ അത് ആരോപിക്കുകയാണ്. ആലുസൂദ് ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ ഖുറാഫാത്ത് പലതും ഇല്ലാതായി, ജാറങ്ങൾ പലതും പൊളിച്ചു നീക്കപ്പെട്ടു. നാ പച്ചക്കുപ്പ് എന്താ തകർക്കാത്തത്? ഇപ്പൊ മുസ്യാക്കന്മാര് ചോദിക്കുന്നത് 600 ശേഷം ഏതോ രാജാക്കന്മാരുണ്ടാക്കിയാൽ ഇങ്ങക്കങ്ങ് പൊളിച്ചൂടെ? പൊളിക്കണമെന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്, പക്ഷെ കുറെ ആൾ അതിന്റെ പേരിൽ ചാകാൻ നിൽക്കുക. അതുമ്പോ തൊട്ടാൽ സൗദി കോൺസുലേറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ തീ കൊളുത്തി മരിക്കും, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിസരത്തുള്ള ബിൽഡിങ്ങുകൾ പോലും മദീന മസ്ജിദിനെ വിപുലീകരിക്കാൻ വേണ്ടി പൊളിച്ചപ്പോ സൗദി കോൺസുലേറ്റിന് മുമ്പിൽ അതാ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ, റസൂലുള്ളാഹിന്റെ ഖബറുകൾ ഉൾക്കൊള്ളുന്ന ആയിഷ നബിയുടെ വീടും മറ്റു വീടുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ആ വീടുകൾക്ക് മീതെയാണ് ആ കുബ്ബ. ആ കുബ്ബ പൊളിക്കാൻ പോവാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ സുന്നി വോയിസ് വായിക്കുകയാണ്. ഈ കവർച്ച ആരെ സ്വഭാവമെന്നറിയാൻ വേണ്ടി വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിനും വേണ്ടി വഴിയാത്തക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. കണ്ണിയത്താമത മുസ്ലിയാർ അല്ലേ സമസ്തന്റെ പ്രസിഡന്റ് എഴുതുക. അപ്പൊ കണ്ണിയത്താമത മുസ്ലിയാർ എഴുതുന്ന ആരെ കുറിച്ച്? സദഖത്തുള്ള മുസ്ലിയാരെ കുറിച്ച്. കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്, മഹിമ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ പരമ്പര എഴുതിയിരിക്കുന്നു. അതിൽ രണ്ടാമത്തെ ഉസ്താദാണ് അബു ഉസാമ സദഖത്തുള്ള മുസ്ലിയാർ. റസൂല് കവർച്ചകാരനായി സദഖത്തുള്ള മുസ്ലിയാർ എഴുതി. അതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു, കണ്ണിയത്ത് എഴുതുന്നു. അവർ ജാർ കവർച്ച ചെയ്യുന്നത് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. ജാർ മക്കളിച്ച് കൊള്ളയടിക്കും ചെയ്തു, അത് നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ സ്വന്തം സ്വഭാവം മറ്റുള്ളവരിലും ആരോപിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ പേരോട് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മകയാണ്. ഇനി സുഹൃത്തുക്കളെ, പേരോട് ന്യായീകരിച്ച മറ്റൊന്ന് സുലൈമാൻ തക്കാഫി എന്ന് പറയുന്ന പേരോടിന്റെ ഒരു സഹയാത്രികൻ, ഒരു ഉബൂരി പരിശുദ്ധ ഖുർആൻ ആയത്തിന്റെ അർത്ഥം തന്നെ തിരുത്തി. അത് പേരോട് ന്യായീകരിച്ചു കേട്ടോ. സുലൈമാൻ തക്കാഫി മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നു. അപ്പൊ 151 അർത്ഥവും വാചകവും ശരി, 35 അർത്ഥം ശരി, വാചകത്തിൽ ഒരു വാചകം അച്ചടിയിൽ വിട്ടുപോയി. അച്ചടി സ്വാഭാവികമാണ്. എന്നാൽ അതിന് ഇപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അച്ചടിയിൽ തെറ്റ് വന്നത് എന്താണ്? റസൂലു എന്ന സ്ഥലത്ത് റസൂലാണ് ഇപ്പൊ അതേ ബുക്ക് തന്നെ അച്ചടി പേശാണ്. അവിടെ അർത്ഥത്തിലും അച്ചടി പേശ് സംഭവിച്ചിട്ടുണ്ട്. റസൂലു എന്നത് റസൂല ൂടി കൂടുതലോ അല്ലേ ചിങ്കരി? എന്താ നിങ്ങള്, ഇതൊക്കെ ഞങ്ങൾ പിടികൂടി, ഇത് ഇസ്ലാമാസികയാണ്. 2005 January ഇതാ മുസ്ലിയാക്കന്മാർ വിശുദ്ധ ഖുർആനെതിരെ എന്താ അർത്ഥപ്പെടുത്തത്? നിശ്ചയം ശരീരങ്ങളെ അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവും റസൂലിനോടും പാപമോചനം തെരിയാത്തത് 600 ശേഷം രാജാത്തിക്കും. അപ്പൊ അവനോട് മാറി പ്രക്കല്ലത്തെ പോലെ റസൂലിനോട് കൂടി ചാടണം. സംഗതി എന്താ? ഇന്നലെ ഞാൻ ശരിയാകാൻ നിൽക്കുക. അതുമ്പോ തൊട്ടടണം റസൂൽ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് കൂർക്കും, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ റസൂൽ മഫൂലാക്കി, റസൂലിനോട് താഴ്വനാക്കി, വിപുലീകരിക്കാൻ വേണ്ടി പൊളിച്ചപ്പോ സൗദി നിലകൊള്ളും. അതിനുവേണ്ടി ആയത്ത് തിരുത്തി, 1 പതിപ്പിൽ അർത്ഥം മാത്രം തിരുത്തി, ആയത്തിന് ഹർക്കത്ത് ഇട്ടിരുന്നില്ല, അത് തിരിഞ്ഞില്ല. 3 പതിപ്പിൽ ഹർക്കത്തിട്ടു. അപ്പൊ ഞങ്ങളെ തെറ്റി പിടികൂടിയ പുറത്ത് കൊണ്ടുവന്നത് മാത്രമല്ല, ഈ വിഷയത്തിൽ തുന്നീന്മാരെ വരെ ഞങ്ങൾ സമീപിച്ചു. അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, അസൻ സക്കാ പൂക്കോട്ടൂർ, ജലീൽ സക്കി ഉല്ലാര, മുസ്തഫൽ ഫൈസി, ഇവര് വരെ പറഞ്ഞു ഇത് തട്ടിപ്പണ്. അങ്ങനെ ഫെബ്രുവരിലക്കം പുറത്തിറങ്ങിയപ്പോൾ അവസാനം ഇതാ, ഒടുവിൽ മിസ്ലാഹിന് മുമ്പിൽ സക്കാഫി കീഴടങ്ങി. 2005 March സക്കാഫിയെ പിടികൂടി ഞങ്ങൾ തിരിച്ചു. തിച്ചു മാത്രമല്ല, സുന്നത്ത് ജമാഅത്ത് അറിയിപ്പ്,
ഐ പി ബിയുടെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തെ കരിവാക്കി ശത്രുക്കൾ കുപ്രചാരണങ്ങൾ അയച്ചിരുന്നതായി അറിയുന്നു. കണ്ടോ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോട് ചോദിച്ചതാണ്. ചില ശിർക്കിന് ന്യായീകരണം ഇല്ലാതാ എന്നിട്ട് അതിന് പേരുണ്ട കുപ്രങ്ങൾ. മഹാത്താക്കളോട് സായാർത്ഥം നടത്തുന്നതിന് തെളിവുണ്ടാക്കാൻ ആഴത്തിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. പി ഒകൾ പ്രചാരണായുധമാക്കിയ കുറവാക്യം ഈ പുസ്തകത്തിൽ ഒന്നിലെ ഘടകങ്ങളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അനുസരിച്ചാണ് ന്യായീകരിച്ച് അർത്ഥം നൽകിയ സുലൈമാൻ കാഫി എന്ന് പറയുന്ന പേരും ആശയ ഒരു സഹയാത്രികൻ ഒരു ഉപയോഗിയിലാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിന്റെ അർത്ഥം തന്നെ തിരിച്ചു നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ പേരോട് ന്യായീകരിച്ചു സുലൈമാൻ സഖാഫി ന്യായീകരണങ്ങളും വസ്തുലും വാങ്ങാൻ കിട്ടും. കണ്ടോ, നാസിർ ഹസൻ ബിൻ മുഹമ്മദ് രാജാവിന്റെ കാലത്ത് ഇത് പുതുക്കിപ്പണിതു. ഹിജ്റ 608 തന്നെ റസൂലുള്ളാഹി സ്വല്ലം മരിച്ചിട്ട് 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് സുന്നത്ത് മാസിക 2007 മാർച്ചിലാത് ഇതും സിറാജിനും വന്നതാണ്. പക്ഷെ സാധാരണക്കാർ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താണോ, റസൂലിന്റെ കാലത്തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ടോ, ഇതാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്ന് പറഞ്ഞിട്ട് അൽമക്കർ പ്രസിദ്ധീകരണം. ഇത് നമ്മളെ അഷറഫ് സഖാഫി കടവത്തൂർ, ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്തുള്ള സഖാഫിയാ. ഇയാൾ കരുന്നിട്ടുള്ളു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ചക്കുമ്പയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ താബിഊകൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യുത അതിന് കേടുവന്നപ്പോൾ സഹാബികളും താബികളും ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ റിപ്പയർ ചെയ്യുകയും പുതുക്കിപ്പണിയുകയുമാണ് ചെയ്തിരുന്നത്. അപ്പൊ സഹാബികളെ കാലത്തും താബികളെ കാലത്തൊക്കെ പച്ചക്കുമ്പുണ്ട് നല്ലത് വെച്ചാൽ മനസ്സിലാകുക. ഇപ്പൊ 2007 മാർച്ചിൽ പോലും എഴുതിയത് എന്താ, 608 സഹാബികളെ കാലേതാ, ഹിജ്റ 110 അവസാനത്തെ സഹാബി മരിച്ചു. ഒരു 100 കൊല്ലം കൂടി കഴിഞ്ഞ് താബികളും മരിച്ചു. പിന്നെയും 400 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കുപ്പുണ്ടാക്കണത്. എന്നിട്ട് ഈ സഖാഫി തെറ്റിദ്ധരിപ്പിക്കുന്നെന്താ, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉണ്ട്. പേരോട് തന്നെ പ്രസംഗിക്കുന്നുണ്ട്, യാമൻ തഫജ്ജറത്തിൽ അർ അൻഹാറു നാബിയതൻ മിൻ ഇസ്ബഅൈ ഫറൽ ജൈസദല്ലദബി എന്ന ബൈതദാ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് പച്ചക്കുപ്പ് അങ്ങനെ കാണിക്കും മദീനത്തെ പള്ളിയിലെ, മറ്റേ എഴുതി വെച്ചൊന്നും കാണിക്കൂല. അതെന്നാ എഴുതി വെച്ചത്? അതും പഠിച്ചു വെച്ചോ. പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്യാർ എന്ന എ പി ഗ്രൂപ്പിന്റെ നേതാവ് പറയാണ്, ഹിജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് മുകളിലുള്ള ബൈത്ത്, ഹിജറ 1191 സുൽത്താൻ അബ്ദുൽ അമീദ് ഖാനും ബിൻ സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു എന്ന് 1191. ഇതിപ്പോ എത്ര, 1427. അപ്പൊ എത്ര കൊല്ലായി, വെറും 300 കൊല്ലം തായസോ. 191 പേരാണ്ട് 200 തന്നെ ആയി. അപ്പൊ 200 ചില്ലാലും കൊല്ലത്ത് ആയിസ് ആ ഡേറ്റ് എഴുതിയുള്ളൂ. പേരോട് പ്രസംഗിക്കുന്നത് റസൂലുള്ളാഹിന്റെ സഹാബികളെ ചെയ്തിച്ച മാതിരിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അവിടെ പലരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ പല ഖുറാഫികളും അതിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് പലതും കൂടെ വരുത്തിയിട്ടുണ്ട്. അത് മതത്തിൽ തെളിവല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഞങ്ങളെ കുറിച്ച് മഖബറ കവർച്ച ചെയ്യുന്നവരാണെന്നാ പറഞ്ഞത്. എന്നങ്ങൾ കേട്ടോളും മഖബറ കവർച്ച ചെയ്താലാണ്, മടവൂർ മക്കാമിലെ ഗുണ്ടാവിളയാട്ടം അഭിലപനീയം SKSSF കോഴിക്കോട്, കേരളത്തിൽ സർവരാലും അംഗീകരിക്കുന്ന മക്കബറകളിലായ മടവൂർ CM മക്കാമിൽ ആക്രമണങ്ങൾക്കും കൊള്ളക്കും നേതൃത്വം നൽകിയ വിഘടിത സുന്നി പ്രവർത്തകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടു. ചന്ദ്രിക പത്രം 2006 February 9. കണ്ടോ, ആരാണിത്, ആരാ അവർ ചെയ്തത്? ഇതുവരെ പാരമ്പര്യ ഞങ്ങളെ പേരിൽ അത് ആരോപിക്കുകയാണ്. ആലുസൂദ് ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ ഖുറാഫാത്ത് പലതും ഇല്ലാതായി, ജാറങ്ങൾ പലതും പൊളിച്ചു നീക്കപ്പെട്ടു. നാ പച്ചക്കുപ്പ് എന്താ തകർക്കാത്തത് എന്നാ ഇപ്പൊ മുസ്യാക്കന്മാര് ചോദിക്കുന്നത്. 600 ശേഷം ഏതോ രാജാക്കന്മാരുണ്ടാക്കിയാൽ ഇങ്ങക്കങ്ങ് പൊളിച്ചൂടെ, പൊളിക്കണമെന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. പക്ഷെ കുറെ ആൾ അതിന്റെ പേരിൽ ചാകാൻ നിൽക്കുന്നത് റസൂല പറയുക. ഫഖാല മുഹമ്മദ്, ഫഖാല മുഹമ്മദ്, അപ്പോൾ അതാ മുഹമ്മദുല്ലാഹി അലൈഹി അല്ല അമനു യമി വല്ലൈല എന്നാണ്. പേരൊന്ന് തെളിയിക്കാൻ സാധിക്കോ? വലവ് അന്നഹും വലവും വെച്ചപ്പോ ശ്രദ്ധ എത്തിക്കാൻ വേണ്ടി ഇതാ വിശദീകരണം കേട്ടോ. രക്തധമനികളിൽ അമർന്നിരിക്കുകയോ മറ്റോ ചെയ്ത് രക്തസഞ്ചാരത്തിന് ഭംഗം വരുമ്പോഴാണ് താന് തരിച്ചു പോകുന്നത്. അത് വലിയ അസ്വാസ്ഥ്യതാകും. സമഗ്രം എഴുതിയേ കൊടുത്ത
ഒരാളെ അനുസ്മരിക്കാൻ മനസ്സിലാക്കുക, അനുസ്മരിക്കാൻ ഇബ്നു ഉമ്മന ഒരാൾ ഉണർത്തിയത്. അതാണ് ബാക്കി സംഗീത ഹിലർ നബി എന്താ പറഞ്ഞോ നിങ്ങളൊക്കെ സുന്നി പബ്ലിക്കേഷൻ തന്നെ ചെമ്മാറക്കിയത് ഡോക്ടർ ബഹാവുദ്ദീൻ കൂറിയാമായി ഞങ്ങൾ ബന്ധം മാത്രമല്ല അച്ചടിച്ചൊരു കോപ്പി. അപ്പൊ പക്ഷേ മുഹമ്മദ് തീരല്ല എന്ന് പറഞ്ഞിട്ടില്ല, മുഹമ്മദ് ബാക്കി പറഞ്ഞിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ യാഹമ്മുണ്ട്, പക്ഷേ അതെല്ലാം ദുർബലമാണ്. യാ മുഹമ്മദ് ഉള്ളതും മുഹമ്മദും ഒക്കെ ദുർബലമാണ്. സഹിയാണെങ്കിൽ തന്നെ ഇത് മാത്രമേ ഉള്ളൂ, എന്ത് ഈ ആശയം മാത്രമേ അതിനുള്ളൂ. അത് ദുർബലമാണ്. ഞാൻ സംഘടി സംവാദത്തിൽ ആവർത്തിച്ചു പറഞ്ഞു, അതിനെണ്ണിക്കാൻ പേരുണ്ടാദിച്ചില്ല എന്ന് വീണ്ടും. ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ആശ്രമിച്ചത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു പുതിയ തെളിവ് അള്ളാഹു വല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ദുആ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പേരോടിവിടെ ഒരു തിരിമറി നടത്തുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഇസ്തിഗാസ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ആയത്തുകൾ എന്ന പേരിൽ ഷാഫി സലാഹിയ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇവിടുത്തെ ഉന്നികൾ ഇറക്കുന്ന പരിഭാഷയിൽ നിന്ന് വരെ അവർ ഉദ്ധരിക്കുന്ന ആയത്തുകൾ അർത്ഥം നേർക്ക് നേരെ സ്കാൻ ചെയ്ത് ചേർത്ത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എന്താണ് ആയത്തിലുള്ളത്? സൂറത്ത് ഇംറാനിൽ ആയത്താണ്. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫർ ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അവരിൽ നിന്നും സത്യനിഷേധം ബോധ്യമായപ്പോൾ ഈസാ ചോദിച്ചു, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഇത് അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ എന്ന് പറയുന്ന ഇമ്പിച്ചുക്കോയ തങ്ങളുടെ പരിഭാഷയാണ്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ശിഷ്യന്മാരോട് ഈ ദീനി പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കോ എന്ന് ചോദിച്ചതാ. ഇതിനവിടെ ഇസ്തിഗാസ തർക്കത്തിലുള്ള ഇസ്തിഗാസ ഇതിലുണ്ടോ? ഒരു പട്ടാളക്കാരൻ പറയാണ്, നിങ്ങൾ ആരാണ് എന്റെ കൂടെ ആ രാജ്യത്തെ ഒന്ന് ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ. മുഹജിദത്തുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെക്കാൾ താഴെയുള്ള തന്റെ ശിഷ്യന്മാരോട് ഇസ്തിഗാസ നടത്തി എന്ന് പറയുന്ന പേരോടെ സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന ഇത്തരം തെളിവുകൾ അങ്ങക്ക് പറയാനുള്ളത്. അതുപോലെ വൈനിസ്തൻസറൂക്കും ഫിദ്ദീനി ഫഅലൈക്കും ഉന്നസ്ർ, മക്കയിൽ നിന്ന് ഹിജറ പോരാതെ അവിടെ തന്നെ നിന്ന സഹാബികൾ അവർ നിങ്ങളോട് ദീനിന്റെ പേരിൽ അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി പണം കൊണ്ടോ സൈന്യ സജ്ജീകരണം കൊണ്ടോ അവരെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ട നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞായത്താ മറ്റൊരു തെളിവ്. ഇതിനൊക്കെ അവിടെ തർക്കത്തിൽ ഇസ്തിഗാസക്ക് തെളിവ്, മക്കയിൽ ഹിജറ പോയാതെ ബാക്കിയായ സഹാബികളെ ദീനിന്റെ പേരിൽ സഹായിക്കേണ്ട ഘട്ടം വരുമ്പോ സമ്പത്ത് കൊണ്ടോ സൈന്യം കൊണ്ടോ നിങ്ങൾ സഹായിക്കണം. പക്ഷേ നിങ്ങളും മറ്റേതെങ്കിലും ഒരു വിഭാഗവും തമ്മിൽ ഒരു കരാറിലുണ്ട്, യുദ്ധമില്ലാ കരാറുണ്ടെങ്കിൽ അവർക്കെതിരെ സഹായം ചോദിച്ചാൽ സഹായിക്കാനും പാടില്ല എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്നേ തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഒരു ബൈത്ത് കൊണ്ടോട്ടിയിൽ പേരോട് വന്നപ്പോഴും വേറെ പലയിടത്തും ഇരുമ്പുഴി അത് ചൊല്ലിയതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു പുതിയ ബൈത്ത് എന്താ മുമ്പോ ഒസങ്കടിയിൽ നിന്നൊരു ബൈത്ത് ചൊല്ലി, അത് പിന്നെ ഇടമുട്ടം വന്നപ്പോ തന്നെ അതില്ല ഒറ്റവട്ടം ചൊല്ലി. അതിലെവിടെ ഇസ്തിഗാസ തർക്കത്തിരിക്കുന്ന ഇസ്തിഗാസ എവിടെയെന്ന് വെച്ചപ്പോ അതോടെ നിർത്തി. ഇതിലും ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കേൾക്കും ഉത്തരം ചെയ്യുമെന്ന നിലയ്ക്ക് ഇബ്നു ഹജർ അസ്ഖലാനി ചൊല്ലിയ അതേ അല്ലത്, അതിനും പേരോട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്റെ അല്ലാ അതിന് എന്തെന്ന് പേരോട് തെളിയിക്കാൻ കഴിയൂല, തർക്കത്തിരിക്കുന്ന ഇസ്തിഗാസക്ക് അതിൽ തെളിവില്ല. പിന്നെ മൂപ്പര് പറഞ്ഞ അഊദു ബികലിമാത്തില്ലാഹി തമ്മ, സംഗതി എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. ഇവിടെ സമ്പൂർണ്ണ വചനം എന്ന കലിമാത്തുള്ള എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അർവാഹുകളാണെന്ന് റാസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊണ്ടോട്ടിയിൽ പ്രസംഗിക്കാൻ വന്ന മുജാഹിദ് പശ്ചാത്തലേ കടന്നു വന്ന ചില പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്തു. റാസി യഥാർത്ഥ വ്യാഖ്യാനം ശരിക്കു പറഞ്ഞിട്ട് പിന്നെ തത്വശാസ്ത്രജ്ഞന്മാരുടെ തത്വശാസ്ത്രം പറഞ്ഞതാണ്. അപ്പൊ പേരോടിന്റെ മറുപടി വെറും തത്വശാസ്ത്രല്ല, ഫൽമുദബ്ബിറാത്തി അംറ എന്ന ആയത്തും കൂടി അതിന് തെളിവുണ്ട്. പേരോട് ഇതൊക്കെ സാധാരണക്കാർ മുമ്പിൽ പിടിക്കാൻ പറ്റും. ഫൽമുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞേടത്ത് രാജി എന്താ പറഞ്ഞത്? അജ്മഉ, എല്ലാ മുഫസ്സിറുകളും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട് മുദബ്ബിറാത്തി അംറ കൊണ്ട് ഉദ്ദേശം മലക്കുകളാണ്. അതാ ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനം. പിന്നെ അവിടെ തർവാഹികളാണ് വായിലന്തബതബി ഇൽമിൽ മാഖൂലാത്തി, തത്വശാസ്ത്രത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. ടോളമി പറഞ്ഞതും സോക്രട്ടീസ് പറഞ്ഞതും നമുക്ക് തെളിവല്ല, നമുക്ക് ഖുർആനും ഹദീസും തെളിവ്. ഈ ഹദീസ് മുഹദ്ദിസുകൾ എങ്ങനെ വ്യാഖ്യാനിച്ചു അതാണ് കിട്ടേണ്ടത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ മുഹദ്ദിസും പറഞ്ഞിട്ടില്ല അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇതിൽ തെളിവുണ്ട്.
പിന്നെ അവസാനം പറഞ്ഞെന്താ നിങ്ങൾ, ഇബ്നു തൈമിയ്യ ഇബ്നു തൈമിയ്യ എന്ന വഹാബികളുടെ നേതാവ് അയാളുടെ കിതാബ് സിറാത്തുൽ മുസ്തഖീമിൽ അതാ പറയുന്നു. ഖബറിലുള്ളവരോട് ചോദിച്ചതും ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയതും ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്നിട്ട് ഉത്തരം കുറേ വായിച്ച് അങ്ങനെ വായിച്ചോ വായിച്ച അങ്ങനെ നടോ പറയുന്നിട്ട് ഞങ്ങൾക്ക് എന്താ പൊതു വലിയ രേഖയാ. ഇബ്നു തൈമിയ്യക്ക് തെറ്റുപറ്റൂല മഹസൂബാന്നത്തെ ഞങ്ങൾ പറഞ്ഞോ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം. അതൊന്നും ഞങ്ങളെ മേൽ വെച്ച് കെട്ടാൻ നിൽക്കണ്ട, ഞങ്ങള് മുഖല്ലിദുകളല്ല, നിങ്ങളാ മുഖല്ലിദുകള്. ഇപ്പൊ ഇമാം ഷാഫി ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കൽ ഇങ്ങനൊക്കെ ഉജൂബ. കാരണം എന്താ, നാലാളുകൾ മതി കഴിയുമ്പോഴത്തെ അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്ന കൂട്ടരാങ്ങള്. ഞങ്ങൾ പറയുന്നതോ ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചത്. ഇമാം ഷാഫി പറഞ്ഞാലും ഇമാം അബൂ ഹനീഫ പറഞ്ഞാലും ഇബ്നു തൈമിയ്യ പറഞ്ഞാലും സാക്ഷാൽ പേരോട് പറഞ്ഞാലും ഞങ്ങൾ എടുക്കും. മനസ്സിലായില്ലേ? ഖുർആനും മജീദിനും എതിരെ ആര് പറഞ്ഞാലും ഞങ്ങൾ എടുക്കൂല. പേരോട് ഹുശിയാർ ഇബ്നു തൈമിയ്യന്റെ ഒപ്പം കൂട്ടി വലുതാക്കി നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഏറ്റവും ചെറിയ പറഞ്ഞാലും എടുക്കുന്ന പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഏറ്റവും ചെറിയ ഒരാൾ പറഞ്ഞാലും രണ്ടാം ക്ലാസ്സിലാണ് ഉത്തരം വിളി തീർക്കാൻ തീരുമാനിച്ചേ. അപ്പൊ രണ്ടാം ക്ലാസ് ആരും പറഞ്ഞാലും ഖുർആൻ അതീതിന് യോജിച്ചാണെങ്കിൽ ഞങ്ങൾ എടുക്കും എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. സുഹൃത്തെ, സമയം കുറെ അധികമായിട്ടുണ്ട്. ഈ പേരോട് ഹുശിയാരുടെ തട്ടിപ്പുകളും ഉടിപ്പുകളും ഒക്കെ ഒരുപാട് ഒരുപാട് നാടാവരും ഞങ്ങൾ പിടികൂടി. ഇവിടെയും ഞങ്ങൾ വിടുമെന്ന് വിചാരിക്കണ്ട. ഇരുമ്പൊടിയിൽ നിങ്ങൾ ഞങ്ങളെ വിടുകയില്ല. നിങ്ങളുടെ ഖുറാഫാത്ത് എത്ര മുസ്ലിയാക്കന്മാര് വന്നോട്ട്, പേരോടെന്നെ പറ്റി ഒന്നാം നമ്പർ അയാളെന്നെ പറ്റേ, നീ കാന്തപുരത്തി കൂട്ടിക്കോളി, എല്ലാരും വന്നോളി, വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിച്ചു കൊടുത്ത് നാട്ടുകാരൊന്നും ഇത് അറിയട്ടെ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പറയിപ്പിക്കും. ഇടമുട്ടത്ത് സംവാദം നിർത്തിയത് എന്തുകൊണ്ടാ, എന്തുകൊണ്ട് കൈവും കാര്യമൊക്കെ അള്ളാക്കാണെന്ന് വിചാരിച്ചിട്ട് അല്ലല്ലാത്ത ഒരാൾ മറ്റൊരാൾക്ക് സുതൂ ചെയ്താൽ പോലും തെറ്റാവൂല. ഉടനെ പേരോടിന്റെ കമന്റ്, നിങ്ങളെ സക്കാഫി ഞങ്ങളെ സക്കാഫി അങ്ങനെ എഴുതിയിട്ടില്ല, എഴുതിയിട്ടുണ്ടെങ്കിൽ ശിർക്കാണ്. ഇപ്പൊ മുഖാമുഖത്ത് പറയണേ ശിർക്കോ കുഫറോ വെച്ചപ്പോ കുഫറാണ്. അപ്പൊ പേരോടെ നീ ശിർക്കാന്നാളെ പറഞ്ഞത് ബരകി കടന്നുണ്ടു. നിങ്ങളെ മുഖാമുഖമൊക്കെ ഞങ്ങൾ കാണിച്ചുതരാ. ഞങ്ങൾ നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ട്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. നിങ്ങളെ ബുക്ക് ഇപ്പൊ ഇവിടെ വായിച്ചില്ലേ, എല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾ എഴുതുന്നിടത്തോളം വൈരുദ്ധ്യം കൂടുള്ളൂ. കാരണം നുണയാണ്, ഒരു നുണയനെ എഴുതി മറ്റേ നുണയനെ അറിയുന്നില്ല. ഒന്നെ എനിക്ക് ഉണ്ടാക്കും, പിന്നെ എനിക്ക് ഉണ്ടാക്കും, രണ്ടും കൂടി കൂട്ടിയച്ചാ വൈരുദ്ധ്യം. പക്ഷെ പേരോടിന് മറുപടി കിട്ടോ, അതൊന്നും ഞാനും കണ്ടൊരു സ്ഥലം എഴുതണല്ലോ. ഒരു രണ്ടാൾ എഴുതിയ മാത്രേ ഇപ്പൊക്ക് സ്വീകാര്യാവുള്ളൂ. പോയത്തക്കാരാ വിടുന്നു വിചാരിക്കണ്ട, നാദാപുരത്ത് വന്ന പോലെ പടി വരണം. ഇരുമ്പുഴുമ്പാ നമുക്കൊന്ന് നോക്കുക. ഷാർജ ഹുസൈൻ സലഫി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പൊ കുറച്ചിങ്ങനെ മേഞ്ഞെടുക്കാലോ, അത് നടക്കുമെന്ന് വിചാരിക്കണ്ട. ഇരുമ്പുഴിയിൽ വന്നോ ആളുകൾക്ക് വന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെ അപ്പറ്റിക്കുന്ന ഈ പൊട്ടത്തരം പ്രസംഗിച്ച് നടക്കുന്ന പേരോടിനെ ഞങ്ങൾ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടാൻ തീരുമാനിച്ചിരിക്കണം. എല്ലാ സക്കാഫികളും ഇറങ്ങിക്കോളി, ആയിരക്കണക്കിനല്ല ഇറങ്ങണത്. എന്നിട്ടെന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പോറലേൽപ്പിക്കാൻ സാധിച്ചോ? ഞാൻ 25 കൊല്ലമായി ഭയന്നറിയണം. അത് എത്ര ആള് മുജാഹിദിനെ പോന്ന് ഒരൊറ്റ എണ്ണത്തെ കിട്ടിയോ? ഞങ്ങൾക്ക് എവിടെ പ്രസംഗിച്ചാലും ലാഭം തന്നെയാണ്. നാലാളുണ്ടാവും ഇവിടെ, നാല് റൗണ്ട് പോയാൽ ഇവിടെ പള്ളി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നാല് റൗണ്ട് പോയാൽ മതി ഞങ്ങക്ക് ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉള്ളതായി. വസങ്കടി പേരോട് വന്നു, ഞാൻ പറഞ്ഞില്ലേ ഒരു ജുമ ഉള്ള പള്ളി നിറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് വേറെ പള്ളി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 4 കിലോമീറ്റർ ഇപ്പുറത്തും പള്ളി ഉണ്ടാക്കുക. ആ പരിസരമാകെ അല്ലേ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഞാൻ പറയണേ കൊണ്ടോട്ടിയിൽ വന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എന്താ പറയാ പണ്ഡിതന്മാർ, എവിടുന്ന് തെക്കുന്ന കുറച്ചും വടക്കുന്ന കുറച്ചും, കോഴിക്കോട്ട് നിന്നില്ല, മലപ്പുറത്ത് നിന്നില്ല, പിന്നെ എവിടുന്ന് അല്ലാത്തത് കണ്ണൂരിൽ നിന്നില്ല. യഥാർത്ഥത്തിൽ സംഗതി എന്താണ് അറിയങ്ങള്, എല്ലാ സ്ഥലത്തും വന്നിട്ട് അന്ന് കൊണ്ടോട്ടിയിൽ പങ്കെടുത്തത് കൂടുതൽ തെക്കും വടക്കും ഉണ്ടായിരുന്നു. ഇന്നിട്ട് മൂപ്പരോഗിയൊരു കമന്റ്, തെക്കും വടക്കും ഒക്കെ തെബ്ലീഗ് ജമാഅത്താ കൂടുതലുള്ളത്. തെബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വഹാബിസത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘടനയാണ് കേട്ടോ. ഞങ്ങൾ തന്നെ തെബ്ലീഗിനെ എതിർക്കണ്, തെബ്ലീഗിനെ ഇസ്തിരിട്ട ഖുറാഫിനാ ഞങ്ങൾ പറയാ. മനസ്സിലായില്ലേ? 50 ലക്ഷത്തിലധികം ഞങ്ങളെ പ്രസിദ്ധീകരണത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എഴുതിയാണ് ഞാന്. ആ ഫലായിൽ കിതാബിൽ ഇല്ലാത്തൊരു ഖുറാഫാത്തും ഇല്ല, എല്ലാ ഖുറാഫാത്തിനും ന്യായീകരിക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മുജാഹിദിന്റെ കാളെ റിക്രൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ എടുത്തോളി, ഞങ്ങൾക്ക് വേണ്ടത് ആറാപ്പ് തബ്ലീഗ് എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ കാളെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു കാര്യം സംബന്ധിച്ച് കാസർഗോഡ് ഇപ്പൊ സമസ്തന്റെ പ്രവർത്തനം അല്ല, കാരണം മഹമ്മൂദ് ബക്കറി ഒരുന്നാളൊന്ന് സാലത്തൂർ അബൂബക്കർ ഫൈസി നിങ്ങളെ ഉത്തരവാദപ്പെട്ട ആളായിരുന്നില്ലേ, മംഗലാപുരം ഭാഗത്ത് 50 പുസ്തകം എഴുതിയ ആളായത്. ഈ മലപ്പുറം ജില്ലയിൽ പിടിച്ച ഉമർ ഫൈസി വന്നില്ലേ, ജിദ്ദയിൽ ഇസ്ലാഹി സെന്ററിലെ ദായിയാണ് ഇപ്പൊ അദ്ദേഹം.
അതുപോലെ ഹുസൈൻ ഫൈസി വന്നിപ്പാറ നിങ്ങൾ ആളായിരുന്നില്ലേ, ഹമീദ് ഹുസിയാർ വിളയിൽ നിങ്ങൾ ആളായിരുന്നില്ലേ, ഈ മഹമൂദ് ബാക്കവി തന്നെ എട്ടോളം പള്ളികളിൽ നിന്നിട്ടുള്ള ആളാ, ഏഴ് എട്ട് വരെ ക്ലാസ്സുള്ള മദ്രസയിലെ സദർ മുഅല്ലിമായ ആളാ, കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശത്തും അദ്ദേഹം നിന്നിട്ടുണ്ട്. മാത്രല്ല സുഹൃത്തുക്കളെ, പേരോട് പറയുന്നത് കേട്ടാത്തൊന്നും ഒക്കെ തബ്ലീഗിൽ നിന്ന് വന്നവരാണ്, എൻ ഡി എഫിൽ നിന്ന് വന്നവരാണ്. സലീം ഹമദാനി എവിടുന്നാ വന്നത്? കൊല്ലം ജില്ലാ എസ് എസ് എഫിന്റെ സെക്രട്ടറി ആയിരുന്നില്ലേ അല്ലേ അനസ് മുസ്ലിയാര്, മർക്കസ് പഠിച്ച ആളാ. ഇങ്ങനെ എത്ര എത്ര ആളുകളുണ്ട്. എന്തിനാ ഇപ്പൊ കെ എം മോലി മുതൽക്കീട് കൂട്ടിക്കൂടി ഒക്കെ മുജാഹിദായി ജനിച്ച മൗലിമാര് വളരെ കുറവല്ലേ? എന്നെ പോലെ മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച കുറച്ച് ആളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടിട്ട് വന്നതാ ഈ ഇരിക്കുന്ന എം പി അബ്ദുൽ ഖാദർ കഴിവമ്പയിൽ കോഴിക്കോട് ജില്ലക്കാരനല്ല, നിങ്ങൾ ആളായിരുന്നില്ലേ? കെ എം മോലവി ആരാ? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. എ പി അബ്ദുൽ ഖാദർ മോലവി ആരാ? നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് നഷ്ടം തന്നെയാണ്. നിങ്ങൾ എത്ര ഇറങ്ങണോ അത്രയും ജനങ്ങൾക്ക് കാര്യം തിരിയും. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ തന്നെ നിന്ന കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക്. ഇവിടെ മുസ്യാര് ആ ടി പി അബ്ദുള്ള കോയം അതിന്റെ പ്രസംഗം ഇട്ടിട്ട് പ്രസംഗിച്ച എന്താണെന്നറിയോ? യൗമയാദൈഹി അക്രമി കൈകടിക്കുന്ന ദിവസം ആ ഇബിലീസിനെ ഞാന് കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുന്ന രണ്ട് ആയത്തുകൾ എടുത്തിട്ട് ഇപ്പൊ പറയാണ്, ഞാൻ അറബിയിൽ ഖുത്ബ ഓതുന്ന പള്ളിയിൽ പോയി പോകാതിരുന്നെങ്കിൽ എത്ര അറബിയിൽ ഖുത്ബ ഓതുന്ന പള്ളിയിൽ പോയെങ്കിൽ എത്ര നന്നായിരുന്നു, 20 റക്അത്ത് തന്നെ തറാവീ നിസ്കരിക്കുന്ന പള്ളിയിൽ ഞാൻ പോയെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ പെണ്ണുങ്ങളെ ഞാൻ ജുമഅക്ക് അയക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 20 റക്അത്തിൽ കുറഞ്ഞൊരു തറാവീ നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലല്ലോ, പരലോകത്ത് കൈകടിക്കും കേട്ടോ. എന്താ വയല് അല കയ്യിലെടുക്കണേ, പോട്ട പോയത്താ മുഴുവൻ വിളിച്ചു പറയേണ്ടത്. അറബിയിൽ ഖുത്ബോത്തെ പള്ളിയിൽ തന്നെ പോയാ മതിയായിരുന്നു, അല്ലെങ്കിൽ പരലോകത്ത് കൈകടിക്കും. അപ്പൊ ആരൊക്കെ കൈകടിക്കും? ഇദാ തസഹദ ഖതബ യൗമൽ ജുമഅത്തി ബിൽ ഫാരിസിയ വലവ അമ്മന ബിൽ ഫാരിസിയ ഔ സമ്മാ ഇൻ ദബിൽ ബിൽ ഫാരിസിയ ഔ ലബ്ബ ഇൻ ദൽ ഇഹ്റാം ബിൽ ഫാരിസിയ ഔ ബി അയ്യി ലിസാനിൽ കാല യജൂസ് ബിൽ ഇജ്മാഇ. ഏതാ ഖാസാനിയുടെ ബദായി ഉസ്നായ ഖാസാൻ നിങ്ങൾക്ക് അറിയില്ലേ? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകല് ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട കാസാനിയതോ ബദായുസനായിൽ പറയുന്നു. എന്താ കേട്ടോളി? വെള്ളിയാഴ്ച ദിവസം പാർസി ഭാഷയിൽ പറയുകയോ സംസ്കാരത്തിൽ തശഹുദ് പറയുകയോ ആമീൻ പറയുകയോ അർക്കുമ്പോ ബിസ്മി പാർസി ഭാഷയിൽ പറയുകയോ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ തൽബിയത്ത് പാർസി ഭാഷയിൽ പറയുകയോ അവർ അയ്യ നിസാനിക്കാണ്. ഈ പറഞ്ഞതൊക്കെ ഏത് ഭാഷയിലും ആകാം. നിസ്കാരം വരെ അറബിയിൽ വേണമെന്നില്ല. ഖുത്ബ എന്നിട്ടല്ലേ, ഞാൻ ഇന്നലെ ഖുത്ബയെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഖുത്ബയും നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോ നമസ്കാരത്തിൽ ഒന്നു മുറിഞ്ഞാൽ അപ്പൊ പോയിട്ട് ഇമാം എന്ത് ചെയ്യണം? ഒന്നു കൊടുത്തു വരണം. ഖുത്ബയിലോ? ഖുത്ബയിൽ ഒന്നു മുറിഞ്ഞാൽ ചില മദ്ഹബ് അനുസരിച്ച് അപ്പൊ തന്നെ ഇറങ്ങി പോണമെന്നില്ല. ഷാഫി മദ്ഹബിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അപ്പൊ തന്നെ ഇറങ്ങി പോണെന്നാ. അപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ മുൻകാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. നിസ്കാരവും ഖുത്ബയും ഒരുപോലെ ആയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരത്തിൽ സംസാരിക്കുമോ? അല്ലേ, നിസ്കരിക്കാതെ വന്ന് ഒരാൾ വന്നിട്ട് തഹിയത്ത് നിസ്കരിക്കാതെ അവിടെ ഇന്നപ്പൊ നബി അവരോട് സംസാരിച്ചു, സുലൈഖ എണീറ്റ് നിസ്കരിക്കേ അല്ലേ. ആ തയവന്റെ ബൈത്തിലും കൂടി ഉള്ളതാത് പള്ളിയിൽ വന്ന് ചൊല്ലുന്ന നേരം രണ്ട് റകഅത്ത് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട്. അപ്പൊ ഖുത്ബയിൽ സംസാരിച്ചു, ഖുത്ബ നിസ്കാരം പോലെ ആയിരുന്നെങ്കിൽ സംസാരിക്കുമായിരുന്നോ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഖുത്ബയും നിസ്കാരമൊക്കെ തമ്മിലുള്ള ചർച്ചയൊക്കെ മുൻകാലത്ത് നടന്നിട്ടുണ്ട്. അവരിൽ ഹനഫി മദ്ഹബിൽപ്പെട്ട പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. മാത്രം നാല് ഇമാമിങ്ങളിൽ ആരാണ് ഈ ഖുത്ബയിൽ അറബി ഷർത്താണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? സുന്നത്താണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പേരോട് ഇവിടെ വന്നിട്ട് തെളിയിക്കണം. ഖുത്ബ അറബിയിലാകണമെന്ന് നാല് ഇമാമികളിൽ ആരാണ് ഷർത്ത് വെച്ചത്? ഏതെങ്കിലും മദ്ഹബിൽ അങ്ങനെ ഇമാമികൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ? അപ്പൊ ആരൊക്കെ കൈകടിക്കും? ഖുത്ബ അറബിയിലായതിന്റെ പേരിൽ കാസാനി കൈകടിക്കും, ഹനഫി മദ്ഹബിലെ പലരും കൈകടിക്കും. പിന്നെ പെണ്ണുങ്ങളെ പള്ളിയിൽ പറഞ്ഞ അച്ഛൻ്റെ പേരിൽ ആരൊക്കെ കൈകടിക്കും?
ആത്തിക്കാബീബിയെ പള്ളിയിൽ അയച്ചു. ആരച്ചു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അയച്ചു. കല്യാണം കഴിക്കുമ്പോ തന്നെ എഴുതി കൊടുത്തിരിക്കാൻ മതി ഒരു ഷർത്ത്, മദീന പള്ളിയിൽ നിസ്കരിക്കാൻ പോണെ നിങ്ങൾ തടയരുത്. ഉമർ ഫാറൂഖ് കൈകടിക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ സംബന്ധിച്ച് ബുഖാരിയുടെ ഹദീസിൽ അതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. ഇത്തിക്കാഫ് എന്ന് പറഞ്ഞ ഖുർആൻ പാരായണവും ദിക്റും നിസ്കാരവും ഒക്കെ ആയിട്ട് പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടല് റമദാനിൽ അവസാനത്തെ പത്തിൽ. റസൂലുള്ളാഹിന്റെ കാല ശേഷം അവിടുത്തെ പത്മാർ നമ്മുടെ ഉമ്മമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇത്തിക്കാഫ് ഇരുന്നു. പത്ത് ദിവസത്തിൽ ഒരു ജുമുഅ, 50 വഖത്ത് നിസ്കാരം. അപ്പൊ ആര് കൈകടിക്കും? അവരെ പള്ളിയിലേക്ക് അയച്ച അനുമതി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈകടിക്കും. പേരോടെ എവിടേക്കാണ് എത്തിയത്? ഇവിടെ പറയാണ്, 20 റക്അത്ത് തറാവീ പറഞ്ഞ് നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലല്ലോ. പോയത്തക്കാരാ, ഞാൻ വെല്ലു വിളിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് 20 റക്അത്ത് തറാവീക്ക് നമസ്കരിച്ചു വന്ന് ഇരുമ്പൊഴിയിൽ വന്ന് നീ തെളിയിച്ചാൽ സക്കരിയെ പണിയെ നിർബന്ധിക്കും. നിസ്കരിച്ചു തെളിയിക്ക്. സഹാബത്ത് 20 കുറഞ്ഞിട്ട് 20 റക്അത്ത് തറാവീ നിസ്കരിച്ചു തെളിയിക്ക്. എല്ലാരും 11 നിസ്കരിച്ചേ. നബിയും നിസ്കരിച്ചത് 11 സഹാബത്തും നിസ്കരിച്ചത് 11. ഹൈത്തമിയോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തറാവീ 20 നിസ്കരിച്ചത് സ്ഥിരപ്പെട്ടുണോ? ഇല്ല എന്നാ പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് ആ ജാതി കുളൂസൊന്നും ഇവിടെ വന്ന് പെടണ്ട, ഇരുമ്പുഴിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ജുമാക്ക് പോയിട്ടുണ്ട്. എന്തിനാപ്പോ ഇങ്ങനെ കാന്തപുരം മുസ്ലിയാര് സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ചുരുക്കത്തിൽ ജുമാ ജമാഅത്തുമല്ലാതെ അത്യാവശ്യം നേരിടുന്ന സന്ദർഭത്തിൽ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധം ഇല്ല അല്ലേ. ഒന്നാം പതിപ്പിലും രണ്ടാം പതിപ്പിലും ഇപ്പൊ തിരുത്തി തിരുത്തണ. ഞങ്ങൾ തിരുത്തിച്ചു, ഞങ്ങൾ പറഞ്ഞിട്ടും മറുപടി പറയാൻ കഴിയാതായി. കാരണം എന്താ? ജുമാക്കും ജമാഅത്തിനും പോകാൻ പാടില്ല, അനാവശ്യം. പക്ഷെ സുന്നി പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ചില അത്യാവശ്യങ്ങൾ ഉണ്ടാവും പള്ളി പോണ്ട്. അങ്ങനെ വരുമ്പോ പ്രച്ഛന്ന വേഷത്തിൽ പോണം. പ്രച്ഛന്ന വേഷം തന്നെ ഇന്റർനാഷണൽ പാസ്പോർട്ടുള്ള കാന്തപുരത്തിന് അതിന്റെ അർത്ഥം അറിയാ? ഫാൻസി ഡ്രസ് അറിയായിട്ടല്ല, പാണ് പെണ്ണിന്റെ ആണിന്റെ വേഷം കെട്ടി പോണം. അപ്പൊ പോണത് ആമിനെ കുട്ടിയാ കണ്ട ഇത് കുട്ടിയാന്ന് തോന്നണം. ഒരു ജീൻസ് പാന്റ് ഒക്കെ ഇട്ട്, ടീഷർട്ട് ഒക്കെ ഇട്ട്, ഹാറ്റ് ഒക്കെ ഇട്ടിട്ട് ഹേ എന്ന് കരച്ചന്ത ശ്യാമലേക്കും. അപ്പോ സാധന ഏതാ? ആമിനെ കുട്ടിയാണ്. ഇത് ഞങ്ങൾ പ്രസംഗിച്ചപ്പോ സഖാബികൾ കൊടുത്ത ചൂടിന് കൂറുകാട്ടല്ലോ. ഷെയ്ഖുന എന്ത് പറഞ്ഞാലും മുണുങ്ങണല്ലോ. എന്നിട്ട് പറഞ്ഞു, ഷെയ്ഖുന പറഞ്ഞത് കൊണ്ടല്ലോ ഉദ്ദേശം പെണ്ണ് ആണിന്റെ കോലം കെട്ടണം എന്നല്ല. പിന്നെയോ യുവതികളായ സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ വയസ്സത്തികളുടെ കോലം കെട്ടി പോകണം എന്നാണ്. അപ്പൊ യുവതിക്കും പോകാ വയസ്സത്തിക്കും പോകാ. 18-കാരിയെ കണ്ടാൽ 81-കാരി എന്ന് തോന്നണമെന്നേ ഉള്ളൂ. അപ്പൊ 18-കാരി പള്ളിയിൽ പോകുമ്പോ ഒരു കർപ്പുണിയും ഒരു തലക്കുപ്പായവും ഒരു വലിയ വടി ഒന്ന് അക വളഞ്ഞ് ഒന്നിങ്ങനെ വരച്ചിട്ട് മക്കളെ എ പിന്റെ വള്ളി അവിടെ. അപ്പൊ ആളുകളല്ലും പാവം പാ തള്ള തള്ള ഇങ്ങനെ കയറിക്കോളി മാമാ എന്നാണ് കയ്യൊക്കെ പിടിച്ച് കയറും. സാധനം പോയി തെറ്റേരിയാന്നേ ഉസ്താദിന്റെ റൂമിൽ കഴിച്ചിട്ട് ഞാൻ കാർഡിട്ടിട്ട് ബുക്ക് വായിച്ച നാവിനെ കുട്ടിയാണ്. ഇത് ഞങ്ങൾ പലയിടത്തും പ്രസംഗിച്ചു. നിക്ക കള്ളിയില്ലാതെ പേരോട് മൂട്ടരും മറുപടി പറയാൻ കഴിയാതെ കൊലങ്ങി. അവസാനപ്പതാ ഒരു ബദറീതം തന്നെ നടത്തിയ പുതിയ കറക്കിട പുസ്തകം തന്നെ ഞങ്ങൾ മാറ്റി കളഞ്ഞു. ബെടുവിലെ ഞങ്ങള് ആ ജുമാ ജമാഅത്തിനല്ല, അത് അത്യാവശ്യം നേടുമ്പോൾ മാത്രം പള്ളിയിൽ പോന്നി വിരോധമല്ല. ഇത് മാത്രല്ല, ആ പുസ്തകത്തിൽ വേറെയുണ്ട്, പെണ്ണുങ്ങളെ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലാ കൂട്ടിയത്. ആ ഭ്രാന്തന്മാർ നിസ്കരിച്ച സഹിയാവോ? ലാക്കൂട്ടത്തിലാ പെണ്ണുങ്ങളെ കൂട്ടിയത്. ഇവരൊക്കെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ഭ്രാന്തായിരിക്കും, പക്ഷെ നാട്ടുകാരെ പെണ്ണുങ്ങൾക്കൊക്കെ ഭ്രാന്താരാൻ പറ്റുമോ? ഇവരിപ്പോ നടന്നു നടന്നിട്ടേ വേരോടിന്റെ പൊക്കെ നടന്ന ഒരു മാതിൽ പെണ്ണിനൊക്കെ ഭ്രാന്ത് പിടിക്കും. ഇനി പെണ്ണുങ്ങളെ ഭ്രാന്തന്മാരൊപ്പം കൂട്ടിക്ക. എന്നിട്ടോ ശറഹുൽ മുഹദ്ദബിൽ അങ്ങനെ ഒരു കോപ്പി ഉണ്ട്, ഒരു കിതാബ് തെറ്റുപറ്റിയ അതിന് ആർക്ക് ഇല്ലാണ്, 4 കഴിഞ്ഞ 5 3 കഴിഞ്ഞ 4 3 കഴിഞ്ഞ 5 ആ രൂപത്തിലുള്ള തെറ്റാണ് അതിൽ വരുത്തിയത്. അതും പിടികൂടി എന്ന് മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കാരം തന്നെ ഉദ്ദേശിച്ച് പള്ളിയിൽ പോയി എന്ന് സങ്കല്പിക്കുക, എന്നാൽ അവൾ ചെയ്തത് സഹിഹാണ്, എന്നാൽ അവൾ ചെയ്തത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ശരിയാണ് എന്നാ തെറ്റുമാണ്, അതെന്താ മസാല? ഇപ്പൊ നിങ്ങൾ കട്ടെടുത്ത ഭൂമിയിൽ നിസ്കരിച്ച് അനുസരിച്ച് തിരക്കേതാ അവിടെ മുസലിട്ട് കഴിച്ച്, എന്നാ നിക്കാരം സഹിയാകുന്ന കട്ടന് കുറ്റം മാറി ഉണ്ടാവും. എവിടുന്ന് കിട്ടി കുമ്മൂരി?
ഏതെങ്കിലും വിക്കിന്റെ കിതാബ് പറഞ്ഞിട്ടുണ്ടോ കട്ടെടുത്ത ഭൂമി നിസ്കരിക്കണം ആര്യ പെണ്ണുകളെ ജുമാന് പറഞ്ഞിട്ടുണ്ടോ? കുട്ടികള്, രോഗികള്, യാത്രക്കാര്, അതുപോലെ തന്നെ അടിമകള്, ഇവരുടെ ഒക്കെ കൂട്ടത്തിൽ ആ സ്ത്രീകളെ ഉൾപ്പെടുത്തിയത് എന്തിനധികം? ഞങ്ങളോട് പറയണ്ട, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയേ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? പെണ്ണുങ്ങള്, കുട്ടികള്, യാത്രക്കാർ, രോഗികൾ പോലുള്ളവർ വെള്ളിയാഴ്ച ദിവസം ജുമുഅ പിരിയുന്നത് വരെ ലുഹർ നമസ്കരിക്കരുത്, ലുഹർ നീട്ടിവെക്കണം. കുറ്റിച്ചിറ വാദപ്രതിവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു, അപ്പൊ എന്താ പറഞ്ഞറിയോ? എന്തിനാണ് പെണ്ണുങ്ങള് ജുമുഅ പിരിയുന്നത് വരെ വെള്ളിയാഴ്ച ലുഹർ നീട്ടിവെക്കണമെന്ന് അല്ലുമ്മിൽ പറഞ്ഞത്? അത് മൗലവി പെണ്ണ് ആണാകുന്ന കാലം വരും, അങ്ങനത്തെ കാലത്തേക്ക് പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ മുനിഞ്ഞിന് പോരുന്ന എന്റെ വിചാര് തിരിച്ചൊരു ചോദ്യം ആയിക്കോട്ടെ മുസ്യാരി, പെണ്ണാണാണ് കാലത്ത് ആണ് പെണ്ണു ആകുമല്ലോ, അപ്പൊ നിങ്ങളെ മിമ്പർമുള്ള മൂല്യര് പറ്റുന്ന അവിടെ പെണ്ണയാലോ? നമ്മൾ ജുമയക്ക് മൂന്ന് നമ്മളെ പെണ്ണു ഞങ്ങൾ ധാറാറൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോളാ കാണായി. അപ്പൊ ജുമയക്കൊണ്ടാ പറഞ്ഞു അങ്ങനെ മിമ്പർമ നിൽക്കണ മൂല്യര് കിട്ടും പെണ്ണായാലോ? എന്നിട്ട് കെ സി എം വെക്കുന്ന മോലിയാണെന്ന് തോന്നുന്നു ഒരു ചൊട്ടും. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ തപ്പിയോ കൊണ്ടി ഒരു അവിടത്ത് മാറിയോ മാറിയില്ലേ? പക്ഷേ കുബൂരിക്ക് തപ്പാനും വയ്യ, ഒരു കജില് നബാത്തിന്റെ ഏട്, മറ്റേ കജില് വടി കത്തിക്കുറിപ്പിച്ച ബാളും. ഇതൊക്കെ നിങ്ങള് പറയാൻ പോണോ? ഇമാം ഷാഫി എന്തിനാ അത് പറഞ്ഞു? നടന്നെ പറഞ്ഞു വായിച്ചു നോക്കണം. പെണ്ണുങ്ങള്, കുട്ടികള്, രോഗികള്, യാത്രക്കാര്, അവരൊക്കെ ജുമാന്റെ ദിവസം മുഹറ് നീട്ടിവെക്കണമെന്ന് പറഞ്ഞത് അവർക്ക് ജുമാക്ക് പോകാൻ സാധിച്ചേക്കാം. അങ്ങനെ സാധിച്ചാൽ അതാണ് ഖൈറ്, ഉത്തമം. പെണ്ണുകൾ ജുമാക്ക് പോകലാണ് ഉത്തമം. കയ്യോ കയ്യോ നീയച്ചിങ്ങനെ കാത്തിരിക്കണം വേണ്ട. നബി എന്താ പറഞ്ഞത്? ജുമാ നിർബന്ധമില്ലാത്ത, ജുമാക്ക് പോകാൻ ശരിയായ തടസ്സമുള്ളവർക്ക് നിർബന്ധത്തിന് അളവ് കൊടുത്തിട്ടുള്ളത് അവർക്കൊരു ലഘൂകരണം എന്ന നിലക്കാണ്. അവർ പ്രയാസം സഹിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ജുമാക്ക് പോയാൽ അതാണ് ഏറ്റവും ഉത്തമം. ഇതൊക്കെ നിങ്ങളെ തലക്കുമ്പോർത്തിരിക്കുന്ന കിതാബ, ഇതൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറയും. 150-ലധികം ഹദീസ് അത്ര തന്നെ ഷാഫിയും അതിലെ കിതാബുകളുടെ ഉത്തരണിയും. പെണ്ണുങ്ങൾ ജുമാക്കും ജമാഅത്തിനും പങ്കെടുക്കുന്നത് ജായിസാണ് എന്ന വിഷയത്തിൽ കേരള മുസ്ലിമീങ്ങളെ മുമ്പിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ഹറാമാണെന്ന് പറയാൻ നിങ്ങളുടെ ഗുരുവായ്പകൾ അല്ലാതെ മറ്റൊരു തെളിവ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ്, ഏയ് പെണ്ണുങ്ങളെ ഞാൻ ജുമാക്ക് അയക്കേണ്ടതില്ലായിരുന്നു എന്ന് പരലോകത്ത് കൈകടിക്കും. ആര്? റസൂല് കൈകടിക്കും, ഉമർ ഫാറൂഖ് കൈകടിക്കും, അലി ബിൻ അബി താലിബ് കൈകടിക്കും. എന്തു പോയത്താണ്! അപ്പൊ വലിയ സൂപ്പർ മൗലാന വന്ന ചേലാപ്പത്. പിന്നെ ചോട്ടകളെ കാര്യം പറയാലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയൂ പ്രവാചകരെ, പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, അവരുടെ പ്രയത്നങ്ങൾ ഈ ഭൂമിയിൽ പാഴായി പോയിരിക്കുന്നു. എന്നിട്ടും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഇവിടുത്തെ സാധാരണക്കാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലതാണെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഖുർആനിലുണ്ടോ ഹദീസുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. സാധാരണ സുന്നി സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. എന്റെ വാക്കുകളിൽ വല്ലതും ധാർമ്മിക രോഷം കൊണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മുസ്ലിയാക്കന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. അവരുടെ പ്രസംഗങ്ങൾ നിരന്തരം കേൾക്കുന്ന ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ രോഷം വന്നു പോകുന്നത് അറിഞ്ഞ സത്യത്തെ പച്ചയായി മൂടി വെക്കുന്ന ഈ പണ്ഡിതന്മാരുടെ തൈനറം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കരുത്. ഈ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് തൗഹീദ് മനസ്സിലായാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മനസ്സിലായാൽ, നിങ്ങൾ ഈ ദീനിന്റെ മാർഗത്തിലേക്ക് തൗബ ചെയ്ത് തിരിച്ചു വന്നാൽ, നിങ്ങൾ ശിർക്കും ഖുറാഫാത്തും ഉപേക്ഷിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. അതിലേക്കുള്ളൊരു സഹായം, ഒരു താങ്ങി മാത്രമാണ് ഈ പരിപാടി എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വല്ല പ്രയോഗങ്ങളിലും നിങ്ങൾക്ക് എന്നെ കുറിച്ച് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ 3 ദിവസത്തെ പരിപാടിയിൽ എന്നെ മാന്യരായ ശ്രോതാക്കൾ എന്നോടൊന്ന് ക്ഷമിച്ചു തരണം, എന്റെ ദൗർബല്യമായി കാണണം. ഈ പ്രസ്ഥാനത്തിന്റെയോ ഈ ആദർശത്തിന്റെയോ ഒരു ദോഷമായി നിങ്ങൾ കാണരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, സത്യവും അസത്യവും കൂടിക്കുഴഞ്ഞിട്ടുള്ള ഈ സന്ദർഭത്തിൽ
പണ്ഡിതന്മാർ തന്നെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തെ തിരിച്ചറിയുവാൻ അല്പം മെനക്കെടേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആരും നമ്മളെ രക്ഷിക്കാനില്ലാത്ത പരലോകത്ത് നാം രക്ഷപ്പെടണമെങ്കിൽ ആ ത്യാഗം നാം സഹിച്ചേ പറ്റൂ. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല വഖാലു റബ്ബനാ ഇന്നാ അതഅന സാദതനാ വഖുബറാന ഫഅമല്ലൂന സബീല റബ്ബനാ തിഹിം ഇഫൈന മിനൽ അദാബി വലഅൻഹും ലഅനൻ കബീറാ. സത്യനിഷേധികളുടെ മുഖങ്ങൾ ഇങ്ങനെ, സത്യത്തെ കണ്ടറിഞ്ഞ് നിഷേധിച്ചവരുടെ മുഖങ്ങൾ നരകത്തിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ വിലപിക്കുന്ന രംഗം ഖുർആൻ പറയാണ്, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. കണ്ടോ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ നേതാക്കന്മാരെയും വലിയവന്മാരെന്ന് പറയുന്നവരെയും ഞങ്ങൾ പിൻപറ്റിപ്പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ വിലപിക്കുന്ന രംഗം, അവർക്കിരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു ഗതികേട് നമുക്കുണ്ടാകരുത്. ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കത്തിക്കരിയുന്ന ഈ നരകത്തിന്റെ അവകാശികളിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ലെന്ന് നാളെ പരലോകത്ത് വെച്ച് വിലപിക്കുന്ന രംഗം സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ദീനുമായി ബന്ധമില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരികയാണ്. അവർക്ക് വെറും ഫുട്ബോളും അതുപോലെ തന്നെ ഫാൻസും സിനിമയും ഒക്കെയായി. അവർ ദീനുമായി ബന്ധപ്പെടുത്താൻ നാം ശ്രമിക്കണം. നമ്മുടെ സമൂഹത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർന്നു വരികയാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ കർമ്മശേഷി വിവിധ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ദീനിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ, യുവതി യുവാക്കളെ മൊത്തത്തിൽ തിരിച്ചുവിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം നമ്മെ കാത്തു നിൽക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനത്തിൽ ISM അംശമിന്റെയും പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്നത് അടുത്ത തലമുറയെ രക്ഷപ്പെടുത്തണം എന്ന വശത്താലാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മുടെ കുടുംബങ്ങളെ യഥാർത്ഥ വീടിലേക്ക് നയിക്കുവാൻ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ നാട്ടുകാരെ ഈ സത്യമറിയിക്കുവാൻ. അതിനുവേണ്ടി നാം കൈമയും മറന്ന് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഈ ദീനിന്റെ പേരിലുള്ള സംഗമം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മിൽ വന്നുപോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ സത്യത്തിന്റെ മാർഗം നമ്മളെ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സംഘടനയെ സത്യത്തിന്റെ മാർഗത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ നയിക്കുവാൻ അവർക്ക് അല്ലാഹു കഴിവും കരുത്തും നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منهم من لمات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله.